ലോകം നടുങ്ങി തെരച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഗവേഷകരുടെ ആ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്ലീപ്പിംഗ് സിക്നസ് ആണോ കാത്തിരിക്കുന്നത് ലോകത്തെ? കൊറോണ വൈറസ് ബാധ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന ശാസ്ത്രജ്ഞന്മാരുടെ മുന്നറിയിപ്പ് വന്നതോടെ നെട്ടോട്ടത്തിലാണ് ലോകമാകെ. കോവിഡ്-19 ബാധിച്ചവരിൽ നാഡീ സംബന്ധമായി ഗുരുതര രോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കോവിഡിനെ തുടർന്ന് രോഗികളിൽ ബുദ്ധിഭ്രമം, ഉന്മാദം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. 1920കളിലും 30കളിലും മഹാമാരിക്ക് തുല്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ലീപ്പിംഗ് സിക്നസ് അഥവാ സ്ലീപ്പി സിക്നസ് എന്ന എൻസെഫലൈറ്റിസ് ലതാർജിക്കയുടെ ആഗോള വ്യാപനം സംഭവിച്ചിരുന്നു. 1918 പൊട്ടിപ്പുറപ്പെട്ട സ്പാനിഷ് ഫ്ലൂവുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ഇതെന്നാണ് ഗവേഷകരിലെ ഒരു സംഘം അഭിപ്രായപ്പെടുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ 43 കോവിഡ്-19 രോഗികളിൽ നടത്തിയ പഠനത്തിലാണ് ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഈ രോഗികളിൽ കൊറോണ വൈറസ് ബാധ മൂലം തലച്ചോറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയോ പക്ഷാഘാതം, നാഡി തകരാറ് എന്നിവ കണ്ടെത്തിയതായും പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട്. കോവിഡ്-19 കാരണം തലച്ചോറിന് സംഭവിക്കുന്ന തകരാറുകളെ സംബന്ധിച്ച് നടത്തിയ മറ്റ് പഠനങ്ങളും USLലെ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1920കളിലും 30കളിലും ഉണ്ടായ സ്ലീപ്പിംഗ് സിക്നസ് അഥവാ സ്ലീപ്പി സിക്നസിൻ്റെ ഒരു ആഘാതത്തിലേക്ക് 2020 പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി വരികയാണ് ഈ പഠനങ്ങളുടെ പശ്ചാത്തലത്തിൽ. 1918 പൊട്ടിപ്പുറപ്പെട്ട സ്പാനിഷ് ഫ്ലൂവുമായി ബന്ധമുണ്ടായതാണ് ഇതെന്നാണ് ഒരു സംഘം ഗവേഷകർ പറയുന്നത്. കോവിഡിന് ശേഷമുള്ള സമാന രീതിയിലുള്ള ഒരു അവസ്ഥ, അതിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് ഗവേഷകർ ആശങ്കകൾ പങ്കുവെക്കുന്നത്. ചുറ്റും സംഭവിക്കുന്നതിനെക്കുറിച്ച് ധാരണയുള്ളപ്പോഴും ഒന്നും ചെയ്യാതെ മരവിപ്പ് ബാധിച്ച അവസ്ഥയിൽ തുടരുന്നതാണ് എൻസെഫലൈറ്റിസ് ലതാജിക്ക. ഈ അവസ്ഥയിലുള്ളവർ വിശപ്പോ ആഗ്രഹമോ പ്രതികരണമോ പ്രകടിപ്പിക്കാതെ വികാരരഹിതരായി തുടരും. ഒന്നിനോടും താല്പര്യം പ്രകടിപ്പിക്കാതെ ഉറക്കം തൂങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും. ഇതിനെ സ്ലീപ്പിംഗ് സിക്നസ് അഥവാ സ്ലീപ്പി സിക്നസ് എന്നാണ് ഗവേഷക ലോകം പറയുന്നത്. കോവിഡിന് ശേഷം, കോവിഡ്-19 ശേഷം സമാനമായൊരു സാഹചര്യം ഒരു രോഗാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് ഗവേഷകരുടെ നിഗമനം. ശ്വസന വ്യവസ്ഥയെയാണ് പ്രാഥമികമായി ബാധിക്കുന്നതെങ്കിലും നാഡീവൈകല്യങ്ങൾക്കുള്ള സാധ്യത മുൻനിർത്തി ന്യൂറോ സയൻറ്റിസ്റ്റുകളും ബ്രെയിൻ സ്പെഷ്യലിസ്റ്റുകളും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്താൻ തുടങ്ങിക്കഴിഞ്ഞു. ദശലക്ഷക്കണക്കിന് ആളുകളാണ് കോവിഡ് ബാധിച്ചിട്ടുള്ളത്. നിലവിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കുറവല്ല. രോഗമുക്തരാകുന്നവരിൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ തകരാറിലായതിനാൽ തന്നെ അവരുടെ ജോലി ചെയ്യാനുള്ള ഒരു കഴിവിനെയും ദൈനംദിന പ്രവർത്തനങ്ങളെയും ഒക്കെ ഇത് ബാധിക്കുമെന്ന് ഗവേഷകർ പറയുന്നു. ഏതായാലും ലോകം മുഴുവൻ ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ്. എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ കണ്ടെത്തി ഈ രോഗത്തെ തന്നെ തുടച്ചു നീക്കണേ എന്ന പ്രാർത്ഥനയിലാണ് ഓരോ ലോകരാജ്യങ്ങളുമുള്ളത്. ഏതായാലും വാക്സിനും രോഗം തുടച്ചു നീക്കലും ഒരു വശത്ത് നടക്കുമ്പോൾ പോലും ഇത്തരത്തിലൊരു സാധ്യത, അപകട സാധ്യത ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പഠനങ്ങളിലേക്ക് ഗവേഷകർ തിരിഞ്ഞു കഴിഞ്ഞു. കാരണം മറ്റൊരു മഹാമാരി ഇനി ലോകത്ത്, മറ്റൊരു ദുരന്തം ഇനി ഉണ്ടാകരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.